ഓ, ഞാനേ കോട്ടയത്ത് നിന്ന് തന്നെ വിളിക്കുന്ന. പ്ലീസ് അവരോടൊക്കെ പറയണം, ഈ പുതിയ ഇത് കൊടുക്കുന്നുണ്ടല്ലോ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഔദ്യോഗിക ബഹുമതി, അത് കൊടുക്കുന്ന പിണറായിക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചേക്കാൻ ഒന്ന് പ്ലീസ് ഒന്ന് ഒന്ന് റെക്കോർഡ് ചെയ്യോ കേസ്. ഇത് ഒന്ന് അനൗൺസ് ചെയ്യാം, പിണറായിക്ക് തന്നെ നമുക്ക് കൊടുത്തേക്കാം. ഏതാ പുള്ളി ഉമ്മൻചാണ്ടി സാറ് വേണ്ടെന്ന് വെക്കുന്നത്? പിണറായിക്ക് ഏതായാലും നല്ലപോലെ പണി കൊടുത്തതല്ലേ, ആദ്യ കാലത്ത് നല്ലപോലെ പണി കൊടുത്തതല്ലേ, അപ്പൊ തിരിച്ച് പുള്ളി തന്നെ എടുത്തോട്ടെ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ മാറ്റുഴ. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത്. വളരെ നല്ല ഒരു നേതാവായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന് വിശേഷാരാദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുകയാണ്. ഞാനൊരു ഇടതുപക്ഷ കുടുംബത്തിൽ ജീവിച്ച, ഇപ്പോഴും ഇടതുപക്ഷ അനുഭാവിയായിട്ട് തുടരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ പ്രിയ സാറിൻ്റെ നിര്യാണം എൻ്റെ ഹൃദയത്തെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ പല ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. വളരെ സ്നേഹത്തോടും കരുതലോടും കൂടെ ആ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വളരെ പോസിറ്റീവായ നിലയിൽ പ്രതികരിക്കുകയും ആ കാര്യങ്ങൾക്ക് മാനുഷികമായ നിലയിലുള്ള കരുണയോടുകൂടെ ഉള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുവാനായിട്ടിടയായി. എൻ്റെ ഹൃദയത്തെ വളരെ ചലഞ്ച് ചെയ്ത ഒരു കാര്യം, എൻ്റെ മകൻ ശാരീരികമായ വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ജനസമ്പർക്ക പരിപാടിയിൽ എറണാകുളം ജില്ലയിൽ ഞാൻ ചെന്നപ്പോൾ ആദ്യം വിളിച്ച 10 പേരിൽ ഒരാളായിരുന്നു ഞാൻ. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടെ കാര്യങ്ങൾ ചോദിക്കുകയും പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുള്ളത് കൊണ്ട് എന്നെ അറിയാമായിരുന്നു. ഞാനോർത്ത് ഏകദേശം ഒരു 10,000 രൂപ സാധാരണ സർക്കാരിൽ നിന്ന് ആ നിലയിലൊക്കെയാണല്ലോ ലഭിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഏകദേശം 1,00,000 രൂപ ഈ മോൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് നൽകുകയും അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് എത്തണം എന്ന് പറയുകയും ചെയ്തു. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഇന്ന് വരെയും ഒരു കമ്മ്യൂണിസ്റ്റ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്ന ആളാണ്, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണിപ്പോൾ. ഇന്ന് വരെയും ഞാൻ ഒരാവശ്യത്തിനും പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെയോ അവരുടെ ആ നിലയിൽ പോയിട്ടില്ല. കാരണമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ ഒരു പെരുമാറ്റമാണ് അവരിൽ നിന്ന് പലപ്പോഴും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായത്. ഞാനൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു, പക്ഷേ പിന്നീട് ഞാൻ പാർട്ടി പ്രവർത്തനം ഉപേക്ഷിക്കുകയും ഒരു അനുഭാവിയായിട്ട് തുടരുകയും ചെയ്യുകയാണ്. ഇപ്പോഴും ആ നിലയിലാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ജനങ്ങളോടുള്ള പെരുമാറ്റം വളരെ മോശമായ നിലയിലാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ പല നേതാക്കന്മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ഈ ജനത്തിൽ നിന്ന് ഇവർ ഈ നിലയിൽ അകലുവാനായിട്ടുള്ള പ്രധാന കാരണം ഇവരുടെ അഹങ്കാരം നിറഞ്ഞ സംസാരമാണ്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ നിലയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരുടെ ഈ പ്രവർത്തനം മുഖാന്തരം ഇത് നിലനിൽക്കുമോയെന്ന് അറിയില്ല. കാരണം ആ നിലയിലാണ് ഇവരുടെ പോക്ക്. നമുക്കറിയാം ജനത്തിൽ നിന്നൊറ്റപ്പെടുന്ന നിലയിലുള്ള വലിയ നികുതി ഭാരം ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക. എന്ത് കാരണം കൊണ്ട്? കാരണം ഇവർക്ക് കിട്ടാനുള്ള കോടിക്കണക്കിന് ഇവിടുത്തെ വൻകിട മുതലാളിമാരിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാതെ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ ജനത്തിൽ നിന്ന് പിഴിഞ്ഞ് ആ വാക്ക് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിന്ന് വരെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടില്ല. പക്ഷേ ജനത്തിൽ നിന്ന് പിഴിഞ്ഞ് ജനത്തിനെ കൊള്ളയടിച്ച് അവർ ജീവിക്കുകയാണ്. അവർ എന്ത് ചെയ്യുകയാണ്? അവർ വിദേശ ടൂർ നടത്തുന്നു. ഈ ടൂർ നടത്തുന്നതുകൊണ്ട് വല്ല പ്രയോജനവും ഇവിടുത്തെ നാട്ടുകാർക്കുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അവർ കുടുംബസമേതം പോയി കാര്യങ്ങൾ സുഖിച്ച് ടൂറടിച്ച് വരുന്നതല്ലാതെ ഈ നാട്ടുകാർക്ക് നാട്ടുകാരുടെ ആ പിന്നെ നികുതിപ്പണം എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ സുഖിച്ച് ലോകം മൊത്തവും കറങ്ങി വന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയില്ല. നമുക്കറിയാം ഇവിടെ സഹാവ് നയനാർ, ഗൗരിയമ്മ ഇവരൊക്കെ തന്നെ വിദേശ പര്യടനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവർ പോയതുകൊണ്ട് ഇവിടെ ഇൻഫോ പാർക്ക് അങ്ങനെ അനേക കാര്യങ്ങൾ അവർ വിദേശത്ത് പോയി കാര്യങ്ങൾ പഠിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇവർ പോയിട്ട് എന്താണ് ഇവിടെ കൊണ്ടുവന്നത്? ഇവിടുത്തെ ജനത്തിനെ കഷ്ടപ്പെടുത്തുകയാണ്. എല്ലാ നിലയിലും ഇവർ കഷ്ടപ്പെടുത്തുകയാണ്.
ഇവർക്ക് ഇനി വോട്ട് ചെയ്യണോ എന്ന് ചിന്തിക്കുകയാണ്. ഞാൻ ഇടതുപക്ഷക്കാരനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സ്വർണ്ണക്കടത്ത്, പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികൾ വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷക്കാരൻ എന്നുള്ള നിലയിൽ തൊലി ഉരിഞ്ഞാണ് ജീവിക്കുന്നത്. ഇപ്പോഴും പലരും എൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇപ്പോഴും ഇടതുപക്ഷക്കാരനായിട്ടാണോ ജീവിക്കുന്നത്, ഇവർ ചെയ്യുന്ന കണ്ടില്ല എന്ന് ചോദിക്കാം. ഞാൻ പക്ഷേ ഇന്ന് വരെ ആ നിലയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതെല്ലാം ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം ഈ കേരളത്തിൽ ഇല്ലാതാകുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പോൾ പഴയ അനേക ആദർശ ധീരരായ കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ജനത്തെ അവർ വളരെ മാന്യമായ നിലയിൽ സേവിക്കുകയും അവരോട് മാന്യമായ നിലയിൽ ഇടപെടുകയും മാന്യമായ നിലയിൽ അവരെ സേവിക്കുകയും ചെയ്ത അനേക ആളുകളുണ്ട്. നമുക്കറിയാം, കെ ആർ ഗൗരിയമ്മ, ഇ കെ നയനാർ, വി എസ് അച്യുതാനന്ദൻ, ഇ എം എസ്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അനേക സഹാക്കന്മാർ ഇവിടെ ജനത്തെ സേവിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ, പാവപ്പെട്ട ആളുകളെ ഉദ്ധരിക്കാനായിട്ട് പല കാര്യങ്ങൾ അവർ അനേക നിലയിൽ ചെയ്തു. നമുക്കറിയാം, എം എൻ ഗോവിന്ദൻ നായർ, അങ്ങനെ തുടങ്ങിയ അനേക, വിളിയം ഭാർഗവൻ, അങ്ങനെ തുടങ്ങിയ അനേക ആളുകൾ ഈ ഈ പ്രസ്ഥാനം നയിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നത്തെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പിന്നെ അതിൻ്റെ അവസ്ഥയുടെ ഈ പോക്ക് കണ്ടിട്ട് നമുക്ക് വളരെ പ്രയാസമുണ്ട്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരുണ്ടെങ്കിൽ പ്രിയരെ, നിങ്ങളൊന്ന് തിരുത്തുക, ഇവിടുത്തെ ജനത്തെ കഷ്ടപ്പെടുത്താതിരിക്കുക, ജനത്തിൻ്റെ മുകളിൽ ഈ നികുതി ഭാരം ദൈനംദിനം അടിച്ചേൽപ്പിക്കാതിരിക്കുക. എവിടെ പോയാലും നികുതിയാണ്. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് 100 രൂപ വന്നിടത്ത് ഇപ്പോൾ 500 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ വാട്ടർ ബില്ല് പിന്നെ 200 രൂപ വന്നിടത്ത് ഇപ്പോൾ 1000, 1500 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരന് ഇവിടെ ജീവിക്കാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. എല്ലാത്തിനും ടാക്സ്, എല്ലാത്തിനും തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പെട്രോള് അയൽ സംസ്ഥാനങ്ങളിൽ 10 രൂപ കുറവാണ്. അത്രയും ഡിഫറൻസാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറ് എത്രയോ നല്ല മനുഷ്യനായിരുന്നു. ഏത് പാവപ്പെട്ടവൻ്റെ അടുത്ത് പാവപ്പെട്ടവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാലും രാഷ്ട്രീയ ഭേദമേ ഇല്ലാതെ എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ, അർഹമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുത്തു എന്നുള്ളതിന് ആയിരക്കണക്കിന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതല്ല, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുവാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. അദ്ദേഹം ആ നിലയിലൊക്കെ വളരെ മാന്യമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ ചിരിയും സംസാരവും കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാകും. അത്ര നല്ല മനുഷ്യൻ. നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇന്നുവരെ ഞാൻ ആ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ആ ബഹുമാന്യനായ ആ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു തിരുവനന്തപുരം തൊട്ട് കോട്ടയം വരെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഒറ്റ കാര്യം ഒന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഇത് ഇനിയെങ്കിലും കോൺഗ്രസ് ആയിട്ട് ഇതൊന്ന് കണ്ടുപഠിച്ച് ഇനിയെങ്കിലും ഒന്ന് നേരെ ഇവന് ഉമ്മൻചാണ്ടി അത്ര എത്തണ്ട, അതിന് പകരം ഒരു കുറച്ചെങ്കിലും എത്തി ഒന്ന് ഈ കേരളം ഒന്ന് രക്ഷിക്കാനായിട്ട്. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, പക്ഷെ ഇത് ഇതോടുകൂടിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. അതായത് ഉമ്മൻചാണ്ടി ആരായിരുന്നു, അതേപോലെ ഈ ഏതെങ്കിലും ഇതുപോലെ കോൺഗ്രസ്സുകാർ അതേപോലെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നാറിയ പിണറായി വിജയനെ ഒന്ന് പുറത്തേക്ക് കളഞ്ഞ് മനുഷ്യന് പറ്റുന്ന രീതിയിൽ കേരളത്തിലേക്ക് ഒന്ന് ഭരിക്കാനായിട്ട്. ഐ എം കോളിംഗ് ഫ്രം ദ US. ഓക്കെ ഓക്കെ, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് സർവീസ്. താങ്ക് യു. ഇന്നലെ ഉമ്മൻചാണ്ടിന്റെ സംസ്കാരത്തിന്റെ അവിടെ അങ്ങനെ കടത്തി കണ്ടിട്ട് എനിക്ക് ഭയങ്കര ദുഃഖം തോന്നിട്ടോ. എന്തൊരു വിട്ടിത്തരാ ഒരു ചെയ്തത്. ഒരു ചെറിയ റൂമില് ഇനോ അവരെ ഫാമിലിക്കും കൂടി നിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയില് ഇത്രയും വലിയ നേതാക്കന്മാരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് ഈ കോൺഗ്രസില്. എന്തവരൊന്നും ആലോചിക്കാത്ത ഇതെന്ന്, എന്തൊരു തെമ്മാടിത്തര അവര് കാണിക്കണ് അവിടെ കാട്ടിക്കൂട്ടണ് കേരളത്തില്. പിന്നെ നിങ്ങളും സൂക്ഷിക്കണം കേട്ടോ, ഈ അൻവാറൊക്കെ എന്താ ചെയ്യാ അറിയില്ല കേട്ടോ, വളരെ സൂക്ഷിക്കണം സംസാരിക്കുമ്പോ. ആളെ വെറുതെ വിടാൻ പാടില്ല, ആ തല്ലിപ്പൊളിനെ വെറുതെ വിടാൻ പാടില്ല. എന്തൊരു തെമ്മാടിത്തരാണ് ഇവരൊക്കെ കാണിക്കണം. അപ്പൊ അയ്യോ, നരകാക്കി മാറ്റിക്കുന്നു കേരളം. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഒന്ന് വന്ന് കാണുന്നുണ്ട് അവിടെ വന്നിട്ട്. ഞാൻ നോർത്ത് കരോലിനയിലാണ്, ഗ്രീൻസ്ബോറോയില്. ഒക്കെ എന്റെ പേര് ഗോപിനാഥ് എന്നാണ്. ഞാൻ കോഴിക്കോട് നിന്നുള്ള ഒരാളാണ്. കുറെ കൊല്ലങ്ങളായി, 10-45 കൊല്ലമായി ഇവിടെ.
അമേരിക്കയിൽ. സോ ഇത് കാണുമ്പോ വല്ലാതെ ദുഃഖം തോന്നുന്നു പറയാൻ വേണ്ടിട്ടാണ്. ഉമ്മൻചാണ്ടിനെ പറ്റി മറ്റേ പറഞ്ഞല്ലോ, കോൺഗ്രസ് നേതാവിന്റെ രാജീവ് രാഹുൽ ഗാന്ധിയുടെ സെക്രട്ടറി, അയാൾക്ക് പല തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. അയാൾ പറഞ്ഞ തെറ്റുകളൊക്കെ അയാൾക്ക് അയാളുടെ മനസ്സിലുണ്ടായത് രമേശ് ചെന്നിത്തല പറഞ്ഞു മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് അയാളും പറഞ്ഞത്. രമേശ് ചെന്നിത്തലയും ഇയാളും ഒരേ കൂട്ടുകാരെ ഒരേ രൂപപ്പെട്ടുകാരുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യ പ്രതിപക്ഷ നേതാവായിട്ട് ഇയാളെ കയറ്റിയെടുത്തത് രമേശ് ചെന്നിത്തലനെ. അയാളെ സരിതേനെ സരിതേനെ കൊണ്ടുവന്നത് ഗണേഷ് കുമാറും ഇവരും കൂടെ കൂടിയാണ്, രമേശ് ചെന്നിത്തല കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അതിപ്പോ പരസ്യമായിട്ട് ഇവിടെ അറിയുന്നുണ്ട്, പക്ഷെ അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഇപ്പൊ പരസ്യമായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞു രമേശ് ചെന്നിത്തല കാര്യങ്ങൾ കുറെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടിക്കമ്പിക്കാരനെ കൊന്നിട്ട് ഒരു 10 ലക്ഷം രൂപ മേടിച്ച കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഇതിനകത്ത് ആവശ്യമില്ലാത്ത ആൾക്കാരെ ഇടപെടുത്തിയിട്ട് ഇങ്ങനെ വർത്തമാനം പറയേണ്ട കാര്യമില്ല. അറിയാൻ സത്യസന്ധമായിട്ടൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ഇങ്ങനെ അവഹേളിക്കരുത്, കോൺഗ്രസ്സുകാരനെ അവഹേളിക്കരുത്. പിണറായി മറ്റവരൊക്കെ അവഹേളിച്ചോളൂ, എന്നാൽ കോൺഗ്രസ്സുകാരെ അവഹേളിക്കാൻ മാർഗം നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനെന്റെ ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി വിളിച്ച സാറേ, എന്റെ അപ്പച്ചൻ മരിച്ചപ്പോ ഞാൻ ഇത്രയും വേദനിച്ചിട്ടില്ല. അതുപോലെ വേദന എനിക്ക് ഉമ്മൻചാണ്ടി സാറിന്റെ വിയോഗം കേട്ടപ്പോ, കേരളം കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് എന്തോ ഒരു വേദനിച്ച് കാണാം ആ മനുഷ്യൻ. ഞാൻ എന്റെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇന്നലെ മൊബൈൽ തുറന്നു നോക്കുമ്പോ കാണുന്ന നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കറിന്റെ ഒരു പ്രസ്താവനയാണ്. എനിക്ക് അയാളെ അന്നേരം കണ്ടപ്പോ എനിക്ക് എന്റെ കയ്യിലെ തോക്കുണ്ടെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലത്തെ പച്ചക്കള മെനഞ്ഞുണ്ടാക്കിയ ആ മനുഷ്യനെ അത്രമാത്രം തേജോധം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഞാൻ മുഖത്ത് നോക്കി തെറി പറഞ്ഞിട്ട് പോലും പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്. അങ്ങനെ ഈ ലോകത്ത് ഈ ശരിക്കും യേശു ക്രിസ്തുവിനെ അനുസ്മരിക്കുന്ന പോലെ അപ്പൊ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ അനുസ്മരിക്കണം. ഇത്രയെല്ലാം പഴി കേട്ടിട്ടും ഒന്നും തിരിച്ചു പറയാതെ എന്തോരം കല്ലേറും മുൾക്കിരികളും കൊണ്ടിട്ടും എല്ലാവരോടും സ്നേഹത്തോട് കൂടി ചേർത്ത് നിർത്തിയ ഈ മനുഷ്യൻ, നീ മരിച്ചാലും ജയിക്കുന്ന കർത്താവ് പറഞ്ഞതുപോലെ നമ്മളെല്ലാ ഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി സാറ് ജയിക്കും. നമ്മൾക്ക് ജയിച്ചിരിക്കുന്നതെല്ലാം ജയിച്ചിരിക്കുന്നതോളം കാലം ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുകയും ചെയ്യും. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു അറിവില്ല, പക്ഷെ ഞാൻ ജനിച്ചൊരു കോൺഗ്രസ്സുകാരിയായിട്ട് ജനിച്ചിരുന്ന ഒരു കോൺഗ്രസ്സുകാരിയാണ്. മറ്റു നേതാക്കന്മാരോടൊന്നും എനിക്ക് ഇത്ര വലിയ താല്പര്യം ഒന്നുമില്ല. എന്നാലും ഈ ഉമ്മൻചാണ്ടി സാറിന് ആദ്യം മുതലേ വേട്ടയാടുന്നവരോടൊക്കെ ഞാൻ എന്നോട് പറയുന്നതൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, ഇത്രയും നീതിമാനായ ഒരു മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചു നിങ്ങൾ കൊല്ലല്ലേ കൊല്ലല്ലേ. ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും കള്ളക്കണ്ണീരും മുതലെ കണ്ണീര് ഒഴുക്കിക്കൊണ്ട് നല്ലവൻ നല്ലവൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ പാവത്തിനെ എന്തോരം അനുഭവിച്ചു കാണും, എന്റെ ദുഃഖം പറഞ്ഞറിയിക്കാൻ വയ്യ. ഏറ്റവും നല്ല സമയത്താണ് നിങ്ങൾ അന്യൂസ് വിട്ടത്. ആ മനുഷ്യരോട് കാണിക്കാൻ ഏറ്റവും വലിയൊരു നല്ല അന്യൂസ് നിങ്ങൾ പറഞ്ഞത്. ഈ ചെകുത്താനോടൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ നല്ല സമയത്ത് തന്നെ നിങ്ങൾ അന്യൂസ് വിട്ടത് തന്നെ നിങ്ങൾക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു. സത്യമാണ് അത്രയും പറഞ്ഞു സാറിനെ ആയിരം ആയിരം സാറിനെ അഭിനന്ദിക്കുന്നുണ്ട്. സാറേ നൂറ് ശതമാനം സാറിന്റെ എല്ലാ വീടും ഞാൻ സത്യത്തിലേക്ക് ഞാൻ കാണുന്നുണ്ട്. എല്ലാ വീടിലും സാറ് സത്യം വേറെ ഒന്നും പറയുന്നില്ല. സാറേ ഇന്നിപ്പൊ സാറിട്ട വീടുകളിൽ ഞാൻ 100% 1000 അഭിനന്ദനങ്ങൾ സാറിന് ഞാൻ അർപ്പിക്കുന്നു. സത്യം ഞാൻ പറയും, ഉമ്മൻചാണ്ടിയെ തകർത്ത സാറ് കറക്റ്റ് 1 പോയിന്റ് പോലും സാറ് അതിൽ ഇതെല്ലാം ചേർത്തില്ല കൃത്യമായിട്ട് സാർ. അതിന് ഞാൻ സാറിനെ അഭിനന്ദിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലത്തെ ന്യൂസ് കണ്ട് വളരെ നന്നായി. ഇവർ ഉമ്മൻചാണ്ടിയെ കാണാൻ പോരുമെന്നും പറഞ്ഞു. കാരണം കോട്ടയം കാതോലിക്കയുടെ മുതൽ വറവ് കാര്യങ്ങൾ കിട്ടും, പക്ഷെ അതിനകത്ത് ചേർക്കാത്ത ഒരു സംഗതിയല്ല. കോലഞ്ചേരിൽ വെച്ച് ഉമ്മൻചാണ്ടി നമ്മുടെ സഭാപൃക്ഷം ഒത്തുതീർപ്പാക്കി 5 കോടി ജയിച്ചു. അന്ന് നമ്മുടെ കാതോലിക്കൻ തമ്പും കൂടെ കൂടിയാണ് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കാണ്ട് സുപ്രീം കോടതിയിൽ പോയത്. ഇതിനകത്ത് ഉമ്മൻചാണ്ടി അന്നെടുത്ത് ആ സ്റ്റാൻഡ് ക്ലിയറായ സ്റ്റാൻഡായിരുന്നു. ആ സ്റ്റാൻഡ് നമ്മൾ അംഗീകരിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഈ സമുദായ പ്രശ്നം ഇത്ര വലിച്ചു നീട്ടുമില്ലായിരുന്നു. CPM ഇവിടെ ക്ലിക്ക് ആവുകയില്ല. ഇന്നിപ്പോ തീർത്തു കഴിഞ്ഞാൽ പിണറായിക്ക് പിടിച്ചേപ്പില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ഈ ചവക്കോട്ട ബില്ലും മറ്റേ എന്റെ നിയമപരിഹാരം നവേലിരിപ്പുണ്ട്. ആ ബില്ലിട്ട് മനുഷ്യനായിട്ട് വട്ടം തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ബില്ല് പാസ്സാക്കുകയില്ല, അടുത്ത ഇലക്ഷനിലേക്ക് വോട്ട് കിട്ടുകയും വേണം. ഇതാണ് ഇവരുടെ നിലവിലുള്ള തീരുമാനം.
ഉമ്മൻചാണ്ടിയുടെ സജഷൻ ആണ് നമ്മുടെ കാതോലിക്ക് അംഗീകരിച്ചാൽ മാത്രമേ, പക്ഷെ കാതോലിക്ക് അംഗീകരിക്കാൻ തമ്പും ഷാനുങ്ങളെ കൂടി കാതോലിക്കാൻ അംഗീകരിപ്പിക്കില്ല. ഷാനു അതാരാ? ഷാനു, അയ്യോ ഷാനുവിനെ അറിയില്ല. ഷാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാതോലിക്കയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന അവൻ അമേരിക്കയിൽ പോയി ഒരു ഫ്ലാറ്റ് മേടിച്ചു ഓർത്തഡോക്സുകാരുടെ കാശ് കൊണ്ട്. അവന്റെ വീട്ടുകാര് അവനാ വിടുത്തുകാരനാന്ന്, എന്നാ കാരക്കുന്നം കല്ലിങ്ങളിൽ നിന്നാണ് അവന്റെ വീട്ടുകാര്. അവന്റെ പെണ്ണമ്മളിലേക്ക് അവിടെ കോളേജില് ജോലി കിട്ടി, അതിനകത്ത് 75 ലക്ഷം രൂപ അന്ന് ജോലിയുടെ കാശിൽ ഞാൻ കൊണ്ടുപോയത്. അവൻ അച്ഛനാ, കാതോലിക്കയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നടന്നതാ. അത് കണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഭയങ്കര വിഷയം ഉണ്ടാക്കിയല്ലേ അവനെ അവിടെ നിന്ന് ചാടിച്ചത്. അപ്പൊ ഇതാണ് വ്യക്തമായിട്ട് ഇന്ന് ന്യൂസിനകത്ത് വിടുന്നത്. കാരണം ഇത് ആരും അറിയപ്പെടാത്ത ഒരു സത്യമാണ്. കുറ്റൂർപ്പള്ളിയും 5 കോടി രൂപയും കൂടി അന്ന് നമുക്ക് തന്നേക്കാം എന്ന് തീർച്ചയായിട്ടും പറഞ്ഞതാണ്. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഇത് അംഗീകരിക്കാതെയാണ് ഇവര് നേരെ, കാരണം കാതോലിക്ക അംഗീകരിക്കാൻ ഏറെക്കുറെ തയ്യാറാണ്. കാതോലിക്ക പറഞ്ഞ് എന്റെ കയ്യിലേക്ക് വിടണമെന്ന് പറഞ്ഞു. പക്ഷെ അത് അംഗീകരിച്ച് പോയി കഴിഞ്ഞാൽ ഷാനും തമ്പും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കൂല. സമുദായ കേസ് വലുത് നേടാൻ പറ്റില്ല. തമ്പുത്തലകനും ഷാനും കൂടെ കൂടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പു CPIM അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.